ചതിയത്, വല്ലാത്ത ചതിയത്. ഓർക്കപ്പുറത്തെന്റെ പിന്നീന്ന് ഒരടിയത്. ആ മൊത്തം ഇരുട്ടാണ് അതിനകത്തിരിപ്പാണ്. പാട്ട് കേട്ട് കേട്ട് മടുത്ത് പുറത്തിറങ്ങാനും പറ്റില്ല. നെറ്റാണെങ്കിൽ തുള്ളി സ്പീഡും ഇല്ല. മനുഷ്യന് ബോറടിച്ചിട്ട് സമയം പോകുമ്പോൾ എന്താ ചെയ്യുക? യെസ് ഗൈസ്, ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കും ബിക്കോസ് ഓഫ് കോവിഡ് 19 അഥവാ കൊറോണ വൈറസ് കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ വീടിനുള്ളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ഫോൺ നല്ല രീതിയിൽ യൂസ് ചെയ്യും. നമ്മൾ ഇൻ്റർനെറ്റ് ഫോൺ നല്ല രീതിയിൽ യൂസ് ചെയ്യും. യൂട്യൂബ് കാണാം, നെറ്റ്ഫ്ലിക്സ് കാണാം, എല്ലാവിധ സോഷ്യൽ മീഡിയയും നമ്മൾ യൂസ് ചെയ്ത് നെറ്റ് എത്രയും പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതുമാത്രമല്ല, ഇപ്പോൾ ഇത്രയും പേര് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ നെറ്റിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 480p റെസൊല്യൂഷനിൽ മാത്രമേ വീഡിയോ കാണാറുള്ളൂ. നിങ്ങളൊരു മൊബൈൽ ഡാറ്റ യൂസർ ആണെങ്കിൽ സോ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ബോറടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, നെറ്റാണെങ്കിൽ സ്പീഡും ഇല്ല, ആകെ മൊത്തത്തിൽ അലമ്പ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ടൈം പാസിന് പറ്റിയ ഒരു സാധനമാണ് ഗെയിംസ്. നമ്മൾ കുറച്ച് നേരം ഗെയിം കളിച്ചാൽ തന്നെ നമുക്ക് ടൈം പോകുന്നത് തന്നെ അറിയണില്ല, പ്രത്യേകിച്ച് ഓൺലൈൻ ഗെയിംസ്. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ ഗെയിംസ് ഒന്നും അത്ര സ്മൂത്ത് അല്ല, കാരണം നമ്മളെ നെറ്റ് നല്ല രീതിയിൽ സ്ലോ ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 10 ഓഫ്ലൈൻ ഗെയിംസാണ്, ടൈം പാസിന് പറ്റിയ 10 കിടിലോ ഓഫ്ലൈൻ ഗെയിംസാണെന്ന് നമ്മളിന്ന് ഈ വീഡിയോയിലോട്ട് പരിചയപ്പെടാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ ഒട്ട് സമയങ്ങളിൽ നമുക്ക് വീഡിയോട്ട് പോകാം. അതിനുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മളിഷ്ട ഫസ്റ്റത്തെ ഗെയിമാണ് ബൈക്ക് റേസ്. ബൈക്ക് റേസ് എന്ന പേര് കേൾക്കുന്നതിന് മനസ്സിലാവും ഒരു ബൈക്ക് ഗെയിമാണ്. ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ കുറേ വളഞ്ഞ് തിരിഞ്ഞ് ബുദ്ധിമുട്ടുകളായിട്ടുള്ളൊരു മാപ്പായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. സോ ആ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് അവസാനം ഫിനിഷിംഗ് പോയിൻ്റ് വരെ എത്തണം. ഫസ്റ്റത്തെ ലെവൽസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഈസിയായി തോന്നുകയും പിന്നെ പിന്നെ അത് ടഫായി വരും. സോ ടൈം പാസിന് പറ്റിയ ഒരു ഗെയിമാണെന്ന് ഞാൻ പറയും, കാരണം ഇതിൽ ഒരുപാട് ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. സോ ഇത് നല്ലൊരു ടൈം പാസ് ഗെയിമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. സോ നമുക്ക് ഇനി രണ്ടാമത്തെ ഗെയിം നോക്കാം. അപ്പോൾ നമ്മളെ ലിസ്റ്റ് ചെയ്ത രണ്ടാമത്തെ ഗെയിമാണ് ട്രാഫിക് റൈഡർ. ട്രാഫിക് റൈഡർ എന്നൊരു ഗെയിം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗെയിമാണ്, കാരണം ഞാൻ അതിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. സോ ഒരു ഗെയിം നല്ല റിയലിസ്റ്റിക് ഗെയിമാണ്. സോ ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൈക്ക് ഗെയിമാണ്. ഈ ഒരു ബൈക്ക് വെച്ച് നിങ്ങൾ കുറേ ചലഞ്ചസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം. സോ അതൊക്കെ എന്തൊക്കെയാണ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഇത്ര ഒരു വണ്ടിയെ നിങ്ങൾ കട്ട് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് ലെവൽസും ചലഞ്ചസും ആണ് ഈ ഒരു ഗെയിമിലുള്ളത്. മാത്രമല്ല, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. നിങ്ങളെ സാധാരണ സ്കൂട്ടി മുതൽ വലിയ റേസിംഗ് ബൈക്ക് വരെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. മാത്രമല്ല, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാം. സോ അത് ഞാൻ ഓട്ടോമാറ്റിക് ഗെയിമിലൊന്നും കണ്ടിട്ടില്ല. ഇതിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ബൈക്കിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. സോ ഇങ്ങനത്തെ ഒരു അടിപൊളി ഗെയിമാണ്, എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഗെയിമാണ്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഗെയിം നോക്കാം, റോഡ് റേസ് 3D. സോ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. സോ ഈ ഒരു ഗെയിമിൽ സാധാരണ വെറുതെ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യല്ല. ഈ ഒരു റോഡിലൂടെ കുറേ വണ്ടികൾ പോകും, ആംബുലൻസ് പോകും, പോലീസ് പോകും. ഈ ഒരു ആക്സിഡൻറ്റ് ആവാതെ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യണം. റോഡുകൾ മാത്രമല്ല, കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ വരും, അതുപോലെ തന്നെ കുറേ കഴിഞ്ഞ ഒരു റിവർ വരും. ഇതൊക്കെ ക്രോസ് ചെയ്ത് ആരാണ് ഫസ്റ്റ് ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് അവരായിരിക്കും ഇതിലെ വിന്നർ. സോ ഇങ്ങനെ നല്ലൊരു ടൈം പാസ് ഗെയിമാണ്. ഇതിൽ ഒരുപാട് ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റൊക്കെ നിങ്ങൾക്ക് ഈസിയായി തോന്നുകയും പിന്നെ പിന്നെ അത് ടഫായിട്ട് വരും. സോ ഒരു അടിപൊളി ഗെയിമാണ്. ഇതിൻ്റെ ലിങ്കിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ഗെയിമാണ് റെസ്ക്യൂ കട്ട്. ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. കാരണം ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരു റൂമിൽ ഒരു കുട്ടിയെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. മാത്രമല്ല, ആ റൂമിൽ ഒരു കില്ലറും ഉണ്ടാവും, പിന്നെ കുറേ ടഫായിട്ടുള്ള മുള്ളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഈ ഒരു മുള്ളുകളും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നിങ്ങൾ റോപ്പ് കട്ട് ചെയ്ത് എങ്ങനെയാണോ ഒഴിവാക്കാൻ പറ്റുക, അതേമാതിരി നിങ്ങൾ റോപ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതേപോലെ തന്നെ ഫസ്റ്റ് ആ ഒരു മുള്ളുകളും ആ കില്ലറിനൊക്കെ കൊന്നതിന് ശേഷമാണ് നിങ്ങൾ ഒരു കുട്ടിയെ റോപ്പ് കട്ട് ചെയ്ത് രക്ഷിക്കേണ്ടത്. സോ ഞാൻ പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കളിച്ച് നോക്കുക, ഞാൻ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സോ ഒരു നല്ലൊരു ടൈം പാസിംഗ് ഗെയിമാണ്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അവിടെ പോയി ചെക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലോട്ട് പോകാം. നമ്മൾ നെക്സ്റ്റ് ഗെയിമാണ് സ്നൈപ്പർ 3D. ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇത് സ്നൈപ്പിംഗ് ഗെയിമാണ്.
ഈ ഒരു ഗെയിമിലുള്ളത് നിങ്ങൾ ആ ഫസ്റ്റ് തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടാവും. സോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നിങ്ങളെ വിക്ടമിനെ നിങ്ങൾ സ്നൈപ്പ് ചെയ്ത് കൊല്ലേണ്ടതാണ്. സോ ഇങ്ങനത്തെ ഒരു ഒരുപാട് ലെവൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിലുണ്ട്. മാത്രമല്ല നിങ്ങളെ സ്നൈപ്പർ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതിൽ ഒരുപാട് ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു അടിപൊളി ഗെയിമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ഗെയിം വന്നു. നമ്മളെ നെക്സ്റ്റ് ഗെയിമാണ് കുക്കിംഗ് ഫേവർ. കുക്കിംഗ് ഫേവർ എന്നൊരു ഗെയിം നല്ലൊരു ടോപ്പ് ടൈം പാസിംഗ് ഗെയിമാണ്. കാരണം ഈ ഒരു ഗെയിമിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് തന്നിട്ടുണ്ടാവും. ആ റെസ്റ്റോറൻറ്റിൽ ഫസ്റ്റ് ഒരു ബർഗർ മെഷീനും പിന്നെ ഒരു കോള മെഷീനും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് കുറേ കസ്റ്റമേഴ്സ് വരും. ആ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ബർഗർ കൊടുത്ത് പിന്നെ കോള കൊടുത്തൊക്കെ അവർക്ക് കൊടുത്ത് ഇപ്പം നമ്മൾ പൈസ ഉണ്ടാക്കണം. ആ പൈസ ഉണ്ടാക്കി നമ്മൾ ഈ ഹോട്ടൽ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം അപ്ഗ്രേഡ് ചെയ്ത് ആ സിറ്റി ഫുള്ള് നമ്മളൊരു ഹോട്ടൽ ഉണ്ടാക്കും. സോ അങ്ങനത്തെ ഒരു അടിപൊളി ഗെയിമാണ്. നിങ്ങൾ കളിന്തായാലും കളിച്ച് നോക്കുന്നത് കുറച്ച് ഫാസ്റ്റായിട്ട് കളിക്കേണ്ട ഗെയിമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഓർഡർ കൊടുക്കാൻ ലേറ്റായാൽ ആ കസ്റ്റമേഴ്സ് നിങ്ങളോട് പിണങ്ങി പോകും, അവരെ നിങ്ങൾക്ക് പൈസ ഒന്നും തരില്ല. സോ അവരെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. സോ ഒരു അടിപൊളി ഗെയിമാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. നമ്മളെ നെക്സ്റ്റ് ഗെയിമാണ് സ്ലാപ്പ് കിംഗ്. സ്ലാപ്പ് കിംഗ് എന്നൊരു ഗെയിം ഒരു ഫണ്ണിയസ്റ്റ് ഗെയിമാണ്. കാരണം ഈ ഒരു ഗെയിമിലുള്ളത് കരണത്തടിയാണ്. യെസ്, മുഖത്തേക്ക് അടിച്ച് പൊളിക്കുന്ന ഒരു ഗെയിമാണിത്. ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു ക്യാരക്ടറായിരിക്കും. നമ്മളെ ടേബിളിൻ്റെ അപ്പുറം ഒരാൾ നിൽക്കുന്നുണ്ടാവും, എന്നിട്ട് അവരെ മുഖത്തേക്ക് അടിക്കുക, അവർ നമ്മളെ തിരിച്ച് മുഖത്തേക്ക് അടിക്കും. അങ്ങനെ ഈ ഒരു അടി കൊണ്ട് ഫസ്റ്റ് ആരാണ് അവിടെ നിലത്ത് വീഴുന്നത് അവർ തോൽക്കും, അപ്പോൾ നമ്മൾ ജയിക്കും. സോ ഇങ്ങനത്തെ ഒരു അടിപൊളി ഗെയിമാണ്. സോ നല്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഫണ്ണിയസ്റ്റ് ഗെയിം. അതിൽ നിങ്ങൾക്ക് കുറേ ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ലൈഫ് നിങ്ങൾക്ക് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളെ പവർ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനത്തെ ഒരു അടിപൊളി ഗെയിമാണ്, കുറച്ച് ഫണ്ണിയസ്റ്റ് ഗെയിമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. സോ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. സോ നമ്മുടെ നെക്സ്റ്റ് ഗെയിമാണ് ഫോർമുല കാർ റേസിംഗ്. സോ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ സാധാരണ റേസിംഗ് ഗെയിം പോലെ തന്നെ റേസിംഗ് ഗെയിമാണ്. എന്നാൽ ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ട്രാക്കിലൂടെ നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങൾ ഫസ്റ്റ് എത്തണം. എന്നാലായിരിക്കും നിങ്ങളിതിൽ ജയിക്കുക. സോ ഇങ്ങനത്തെ ഒരു അടിപൊളി റേസിംഗ് ഗെയിമാണ്. ഇന്ന് ടൈം പാസിന് പറ്റിയൊരു ഗെയിമാണത്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. നമ്മളെ നെക്സ്റ്റ് ഗെയിമാണ് ടാക്സി സിം 2020. സോ ഈ ഒരു ഗെയിം ഒരു ടാക്സി ഗെയിമാണ്. സോ ഇത് കുറച്ചൊക്കെ അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ഗെയിമാണ്. ഇതിൽ നിങ്ങൾക്ക് FPP മോഡൊക്കെ അവൈലബിൾ എന്ന് വെച്ചാൽ കാറിൻ്റെ ഉള്ളിലിരുന്ന് ഡ്രൈവ് ചെയ്യാനുള്ള മോഡൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഒരു ഗെയിമിലുള്ളത് നിങ്ങളൊരു ടാക്സി ഡ്രൈവറായിരിക്കും. നിങ്ങളൊരു സിറ്റിയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നിങ്ങളെ കുറേ ആൾക്കാർ ടാക്സി കയറാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. സോ അവരെയൊക്കെ നിങ്ങൾ കയറ്റി അവർക്ക് വേണ്ട സ്ഥലത്ത് അവരെ നിർത്തി കൊടുക്കണം. സോ അപ്പം നിങ്ങൾക്ക് കുറേ പൈസ കിട്ടും. സോ ഇതാണ് ഈ ഒരു ഗെയിം. നിങ്ങളൊരു ടാക്സി ഡ്രൈവർ ഒരു ഗെയിമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നല്ലൊരു ടാക്സി ഗെയിമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ നമ്മൾ അടുത്ത ഗെയിമാണ് ഡൺ സർഫർ. സോ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ആകാശത്ത് കൂടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോയേക്കാരം. സോ അയാൾക്ക് നിങ്ങൾ സ്ലൈഡ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സോ വൈ ക്രിയേറ്റ് ചെയ്ത് അയാൾ അവസാനം നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് വരെ കൊണ്ടെത്തിക്കണം. ഒരു ടൈം പാസിന് പറ്റിയ ഒരു അടിപൊളി ഗെയിമാണിത്. സോ നിങ്ങൾക്ക് ഒരു ടൈം പാസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഗെയിമാണ്. ഇതിൽ നിങ്ങൾക്ക് കുറേ ലെവൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മളെ ടോപ്പ് 10 ടൈം പാസ് ഗെയിമിൻ്റെ ലിസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് നമ്മളെ ടോപ്പ് 10 ടൈം പാസ് ഗെയിംസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി എനിക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ പിന്നെ ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിലിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും നിങ്ങളെ കൈ എപ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് എപ്പോഴും വൃത്തിയാക്കി വെക്കുക. അതുപോലെ നിങ്ങൾക്കിപ്പോൾ എല്ലാ അത്യാവശ്യ കാര്യത്തിന് പുറത്തിറങ്ങുകയാണെങ്കിൽ എപ്പോഴും മാസ്ക് ഉപയോഗിച്ച് പോവുക. സോ നമുക്ക് എന്തായാലും ഈ രോഗം മറികടക്കാൻ കഴിയും. സോ എല്ലാവരും മാക്സിമം വീട്ടിലിരിക്കാൻ ശ്രമിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബ്രേക്ക് ദ ചെയിൻ. സോ ഒരു കാര്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാപ്സ് ആൻഡ് ഔട്ട്.